ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസ് ഒരുക്കധ്യാനത്തിൻ്റെ 23-ാം ദിവസമാണെന്ന്, ഈശോയുടെ ജനനത്തിൻ്റെ സുവിശേഷ വിവരണത്തിൽ ആട്ടിടയന്മാർക്ക് വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലോകത്തിൻ്റെ മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ മഹാസദ്വാർത്ത സ്വർഗം അറിയിക്കുന്നത് ആട്ടിടയന്മാരെയാണ് എന്ന വസ്തുത നമ്മളെ വളരെയേറെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം വിനീതരോട് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വിനീതരുടെ കൂടെയും അനുതാപികളുടെ കൂടെയും വസിക്കുന്നവനാണ് ദൈവം. ചരിത്രത്തിൽ പല സംഭവങ്ങളും കാണാൻ സാധിക്കും. 1846 ഫ്രാൻസിലുള്ള ലാസ്ലെറ്റ് എന്ന സ്ഥലത്ത് കരഞ്ഞുകൊണ്ടിരുന്ന പരിശുദ്ധ മാതാവിനെ ദർശിച്ചത് 2 ആട്ടിടയർ ആയ കുട്ടികളായിരുന്നു, മാക്സിമിൻ ജിറാർഡും മെലാനി കാൽവറ്റും. അവർ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഒരു കുന്നിൻ ചരിവിൽ ഒരു പാറയുടെ പുറത്ത് കരങ്ങളിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തലയായിച്ചിരിക്കുന്ന മാതാവിനെ കാണുന്നത്. 1917 പരിശുദ്ധ മറിയം ഫാത്തിമയിൽ പ്രതിഷ്ഠപ്പെട്ടത് 3 ആട്ടിടയരായ കുട്ടികൾക്കായിരുന്നു, ജസീന്ത, ഫ്രാൻസിസ്കോ, ലൂസി. പരിശുദ്ധ മാതാവിൻ്റെ ഗ്വാഡലൂപ്പെ പ്രതിഷ്ഠീകരണം ഒരു വളരെ സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരനായ ഹ്വാൻ ഡിയാഗോ എന്ന മനുഷ്യനായിരുന്നു. അത്യുന്നതനായ ദൈവം ഏറ്റവും എളിയവരോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കർത്താവിനെ ദർശിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ, ദൈവിക രഹസ്യങ്ങൾ സ്വീകരിക്കാൻ വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ, ആ വ്യക്തി വലിയ ഭാവത്തിൽ നിന്ന് താഴേക്കിറങ്ങണം. അനുതാവും എളിമയും ഉള്ളവരോടാണ് കർത്താവ് ഇടപെടുന്നത്. യേശുവിനെ കണ്ടെത്താനുള്ള ഒരു തീവ്രയത്നത്തിലാണല്ലോ നമ്മളെല്ലാവരും. ഈശോയെ നേരിട്ട് കണ്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും എപ്പോൾ? നമ്മൾ എളിയവരുടെ തലത്തിലേക്ക് താഴുമ്പോൾ. വലിയ ഭാവത്തിൽ നിൽക്കുന്നത് ദൈവത്തെ കണ്ടെത്താൻ തടസ്സം തന്നെയാണ്. യേശുക്രിസ്തു തന്നെയും തൻ്റെ സുവിശേഷ പ്രഘോഷണം ദരിദ്രരോട് നടത്താൻ ആഗ്രഹിക്കുന്നതായി പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദരിദ്രം എന്ന് പറയുന്നത് സാമ്പത്തികമായി താഴ്ന്നവർ എന്ന് മാത്രമല്ല, അതിലുപരി തങ്ങളുടെ കഴിവിലോ തങ്ങളുടെ മിടുക്കിലോ തങ്ങളുടെ പ്രാഭവത്തിലോ ശക്തിയിലോ ഒന്നും ഒട്ടും ആശ്രയിക്കാതെ വിനീതരായ താഴ്മയുള്ളവർ എന്നാണ് അർത്ഥം. മലയിലെ പ്രസംഗത്തിലും കർത്താവ് പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ, ഭൂമിയവർ അവകാശമാക്കും. പരിശുദ്ധ മറിയം പറയുന്നുണ്ട്, വിനീതരെ ദൈവം ഉയർത്തും, അഹങ്കാരികളെ സിംഹാസനം മറിച്ച് താഴെയിടും. അപ്പോൾ ഈ ക്രിസ്മസ് നമ്മൾ ക്രിസ്മസ് ആഘോഷം എന്നാണ് നമ്മൾ പറയാറ്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ബാഹ്യമായ ആർഭാടങ്ങളെ മാറ്റുകൂട്ടലാണ്. വലിയ ഒരുപാട് വില കൂടിയ തോരണങ്ങൾ, ഒരുപാട് വില വരുന്ന നക്ഷത്രങ്ങൾ, വളരെ ചെലവ് ചെയ്ത് ഉണ്ടാക്കുന്ന പുൽക്കൂടുകൾ, വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ക്രിസ്മസ് രാത്രി കുർബാനയ്ക്ക് പോവുക, സാധാരണ കവിഞ്ഞ ആഡംബരപൂർവ്വ ഭക്ഷണം ആ ദിവസം കഴിക്കുക, ഇതൊക്കെ ക്രിസ്മസിൻ്റെ ഭാഗമായി നമ്മൾ എങ്ങനെയോ തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുകയാണ്. സത്യത്തിൽ ക്രിസ്മസിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് എളിമയുടെ ആഘോഷമാണ്, വിനയത്തിൻ്റെ ആഘോഷമാണ്, താഴ്മയുടെ ആഘോഷമാണ്.
സ്വർഗത്തിന് ഉൾക്കൊള്ളാനാവാത്തത്ര മഹത്വപൂർണനായവൻ കാലുകളുടെ തൊഴുത്തിൽ വന്ന് പിറക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളവൻ ഒരു വെള്ളക്കച്ചയിൽ പൊതിയപ്പെടുന്നൊരനുഭവം. ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. യോഹന്നാ ശ്ലീഹ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായത്തിൽ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഘടകവിരുദ്ധമായ മൂന്ന് കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ജഡത്തിൻ്റെ ദുരാശ, ലോകവസ്തുക്കളോടുള്ള ആർത്തി, ജീവിതത്തിൻ്റെ അഹന്ത. സൗന്ദര്യത്തെപ്പറ്റിയോ സമ്പത്തിനെപ്പറ്റിയോ കഴിവിനെപ്പറ്റിയോ വിദ്യാഭ്യാസത്തെപ്പറ്റിയോ സ്ഥാനമഹിമയെപ്പറ്റിയോ കുടുംബ കുലജാതിയെപ്പറ്റിയോ ഒക്കെ അഹങ്കരിക്കുന്നവർക്ക് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. അവരടുത്തേക്ക് പോലും ദൈവം വരികയില്ല. അതുകൊണ്ടല്ലേ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, സമ്പന്നൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിൽ കിടക്കുന്നതാണ്. സമ്പത്ത് ഉണ്ടാകുന്നതല്ല ഭാവം. സമ്പന്നൻ അഹങ്കാരിയായിട്ട് മാറാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സ്ഥാനം ഒരു വ്യക്തി അഹങ്കാരിയാക്കി മാറ്റാൻ സാധ്യത കൂടുതലാണ്. സമ്പത്തും സ്ഥാനമഹിമയും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ വിനീതരായ ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. മദർ തെരേസ ലോകത്തിൽ ആരും വാങ്ങിച്ചു കൂട്ടാത്ത അത്ര അവാർഡുകൾ വാങ്ങിച്ച ആളാണ്. പക്ഷെ അത്ര വിനീതയായിട്ടാണ് ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും. അതിനാൽ ഈശോയുടെ ശിഷ്യരായ നമുക്ക് ഈ ആട്ടിടയുടെ മനോഭാവത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അവർക്ക് മാത്രമേ ഈ വാർത്ത ഒരു അത്ഭുതമായി തോന്നിയുള്ളൂ. അവരിത് കേട്ട ഉടനെ ആ പാതിരാത്രയ്ക്ക് അവരുടെ ആട്ടുംകൂട്ടത്തെ പോലും അവിടെ ഇട്ടേച്ച് ഒറ്റ ഓട്ടം ഓടുകയാണ് ബേത്ലഹേമിലേക്ക്. ഈ ഇടയന്മാർ ചിലപ്പോൾ അവരുടെ സ്വന്തം ആടായിരിക്കണമെന്നില്ല, അവർ മറ്റൊരു ഉടമസ്ഥൻ്റെ ആടിനെ സംരക്ഷിക്കുന്നതായിരിക്കാം. വലിയ അന്നത്തെ കാലത്തെ വലിയ സമ്പത്താണ് ആട്ടുംകൂട്ടം. ആ ആട്ടുംകൂട്ടത്തെ മുഴുവൻ ഇട്ടിട്ട് അവർ ഈ മാലാഹ അറിയിച്ച വാർത്ത അറിയാൻ വേണ്ടി, രക്ഷകരെ കാണാൻ വേണ്ടി ഓടുകയാണ്. അവർ കർത്താവിനെ കണ്ടെത്തുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവായ യേശുവേ, അത്യുന്നതനായ അവിടുന്ന് സ്വയം താന്ന് താഴ്മയുടെ സന്ദേശവുമായി ലോകത്തിലേക്ക് വന്നു ഞങ്ങളിലുള്ള അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും വലിയ ഭാവത്തിൻ്റെയും ഒക്കെ മനോഭാവത്തിൽ ഞങ്ങൾ സ്വയം താഴ്ന്നവരാകുവാൻ, സ്വയം ശൂന്യരാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവം ഉയർത്തും എന്നുള്ള ആ സദ്വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരാദർശമാക്കി മാറ്റാൻ, സ്വയം താഴ്ത്തി 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 ദൈവത്തിന് ഞങ്ങളുടെ മഹത്വപ്പെടുവാൻ വേണ്ടതക്കവണ്ണം ഞങ്ങൾ തന്നെ താഴ്ത്തുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ക്രിസ്മസ് ദിവസങ്ങൾ പുൽക്കൂടിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴും ഈ ക്രിസ്മസിൻ്റെ എല്ലാ ആഘോഷകരം പങ്കെടുക്കുമ്പോഴും ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകാനും ഈ ഒരു ആധ്യാത്മികതിനെ നമ്മൾ നിറയാനും വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ 2018 എബൈറ്റ് യുവജന ധ്യാനം കൂടിയതാണ്. എബൈറ്റ് ധ്യാനത്തിൽ വെച്ചാണ് എനിക്ക് ആദ്യമായിട്ട് ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവം നമ്മളോടുകൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം മുന്നോട്ട് ഫുൾ ഓൺ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം എന്ത് ഡിഫിക്കൾട്ടായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും എന്ത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കല്ല, ഗോഡ് ഇസ് വിത്ത് അസ് എന്ന ആ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് എനിക്ക് ഭയങ്കരമായിട്ടും എൻ്റെ ലൈഫിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ഗോഡ് എക്സ്പീരിയൻസ്. അതുപോലെ എബൈഡിലൂടെ കുറച്ചുകൂടെ എന്താ ദൈവ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, ഈ കൃപയ്ക്ക് മേൽ കൃപ എന്ന പുസ്തകത്തിലൂടെ
33 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങി 34-ാം ദിവസം മരിയൻ സമർപ്പണം ചെയ്യുന്ന ആ ഒരു കോഴ്സ് ഓഫ് പ്രെയറൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹത്തോടൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിലൂടെയൊക്കെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കൂടുതൽ കൂടുതൽ ഈശോനെ ഇമിറ്റേറ്റ് ചെയ്യാനും ഈശോയുടെ ഒരു ഫ്രീഗ്രൻസ് ആയിട്ട് ഈശോയുടെ ഒരു പ്രസൻസ് ആയിരിക്കണം ഞാനുള്ള സ്ഥലത്തുണ്ടാവണ്ടേ, അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആവാൻ ട്രൈ ചെയ്യാനെങ്കിലും ഞാൻ അതിലൂടെ എനിക്ക് ശ്രമിക്കാനെങ്കിലും സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ധ്യാനത്തിൽ വെച്ച് പഠിപ്പിച്ച ഇങ്ങനെ പേഴ്സണൽ പ്രെയർ. എല്ലാ ദിവസവും ഒരു കുറച്ച് സമയം ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന് നമ്മുടെ കഴിഞ്ഞ ഒരു ദിവസത്തെ ഒന്ന് എങ്ങനെയാ പോയി എന്നൊക്കെ ഓർക്കാനും നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ കൂടാണെന്ന് നമ്മളെ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് കുറച്ച് സമയം ദൈവത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഈ പേഴ്സണൽ പ്രെയർ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ചില സമയത്ത് ചില ആൾക്കാർ പെരുമാറുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വന്ന് വരില്ല. അപ്പം അവരോടൊക്കെ മനസ്സിൽ നമ്മൾക്ക് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുമെങ്കിലും മേ ബി നെക്സ്റ്റ് ഡേ പേഴ്സണൽ പ്രെയറിൻ്റെ സമയത്ത് എല്ലാവരോടും ക്ഷമിക്കണം, ആ ഒരു പ്രെയറിൻ്റെ ആ ഒരു പാർട്ട് എത്തുമ്പം മെക്കാനിക്കലി ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിക്കും. പതിയെ പതിയെ ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ ഓക്കെ ആൾക്കാരോടുള്ള ആ ഒരു ദേഷ്യം ഒക്കെ എനിക്ക് പോയിട്ടുണ്ടാവും. അപ്പം അതുപോലെ ഈ പേഴ്സണൽ പ്രെയറും അങ്ങനെ അവിടെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ കൂടെയായിട്ട് 1% എങ്കിലും ഐ വോണ്ട് ടു ബി ബെറ്റർ, ഐ വോണ്ട് ടു ബി ദ വേ ജീസസ് വോണ്ട്സ് മീ ടു ബി, അങ്ങനെ ആഗ്രഹിക്കാനും അങ്ങനെ സ്വപ്നം കാണാനൊക്കെ എനിക്ക് സാധിച്ചത് അബൈഡ് യൂത്ത് റിട്രീറ്റിലൂടെയാണ്. പ്രൈസ് ദ ലോർഡ്.